This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. Welcome to Kingdom and Glory of God. Deva Rajyathilekkum Avante Tejasingilekkum Ente Ella Manya Prekshakarkkum Hardomaya Swagatham. Devam Namme Srishtichirikkunnathu Avante Rajyavum Tejasum Prapikkan Vendiyanu. Deva Rajyam Ennal Artham Endanu? The Government of God, ദൈവത്തിൻ്റെ ഭരണം എന്നാണ് അർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയാണ്. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിനു ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവിക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്.
ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. ദ ഗ്ലോറി ഓഫ് ഗാഡ് മീൻസ് ദ വിസിബിൾ, ടാഞ്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവും ദൈവമാണ് അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞ 18 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുക എന്ന വളരെ സവിശേഷമേറിയ ഒരു വിഷയമാണ്. സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല, സ്വർഗം നമ്മിലേക്ക് വരികയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്വർഗം നമ്മിൽ തന്നെ അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ നിത്യത ആരംഭിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വീണ്ടും ജനിച്ച ആ നിമിഷം തുടങ്ങിയാണ്. യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലെ പിതാവാം ദൈവം അവൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ അധിവാസം ആരംഭിച്ചു. യേശു കർത്താവ് തൻ്റെ ജീവനാൽ നമ്മുടെ ആത്മാവിൽ വാസം തുടങ്ങിയിരിക്കുക. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധ ആത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ നാം ദൈവജീവൻ അനുഭവിക്കുന്നു, ദൈവസ്നേഹം അനുഭവിക്കുന്നു, സന്തോഷവും സമാധാനവും ആശ്വാസവും വിശ്രമമൊക്കെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുക. സ്വർഗം നമ്മിൽ അനുഭവിക്കുകയാണ്. എഫേസർക്ക് എഴുതിയ ലേഖനം 1:3 തുടങ്ങിയാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. സ്വർഗസ്ഥലങ്ങളിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും പിതാവാം ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നാം ക്രിസ്തുവിൽ എത്ര ധനവാന്മാരാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഈ സ്വർഗസ്ഥലങ്ങളിലെ ആത്മീയ അനുഗ്രഹത്തിൻ്റെ പ്രകാശനങ്ങൾ ഒരുവൻ്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ അവൻ ഭൂമിയിലും സ്വർഗം അനുഭവിക്കും. 1:9-10 പറഞ്ഞിരിക്കുന്നത് ദൈവഹിതത്തിൻ്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗാഡ് എന്ന വിഷയമാണ്. എന്താ ദൈവഹിതത്തിൻ്റെ മർമ്മം? കാലം സമ്പൂർണമാകുമ്പോൾ സ്വർഗത്തിൽ ഉള്ളവകളും ഭൂമിയിലുള്ളവകളും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും. അതായത് സ്വർഗവും ഭൂമിയും ഒന്നായി ചേരാൻ വേണ്ടി പോകുകയാണ്. ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഇതാ ദൈവഹിതത്തിൻ്റെ മർമ്മം. അതായത് വരുവാനുള്ള ലോകം നിത്യ രാജ്യമാണിത്. ഈ നിത്യരാജ്യത്തിൽ തൻ്റെ മക്കൾക്ക് അനേകമായ നന്മകൾ, അനുഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. എന്നാൽ നിത്യരാജ്യത്തിലുള്ള നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം നിത്യതയിലുള്ള പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിത്യത മുഴുവനും നാം ദൈവത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ വസിക്കാൻ വേണ്ടി പോകുകയാണ്.
പതിനൊന്നാം വാക്യം തുടങ്ങി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിലുള്ള നമ്മുടെ അവകാശമാണ്. ദൈവത്തിൽ ഉള്ള നമ്മുടെ അവകാശം അവൻ്റെ തേജസ്സാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ നമ്മിൽ വസിക്കുകയാണ്. നാം ദൈവത്തിൽ വസിക്കുന്നു, ദൈവം നമ്മിൽ വസിക്കുന്നു, നാം ദൈവത്തെ അനുഭവിക്കുകയാണ്. അകത്തും പുറത്തും ദൈവത്താൽ നിറയപ്പെട്ട് ദൈവത്തെ അനുഭവിക്കുകയാണ്. നാം നിത്യമായ സന്തോഷത്തിലേക്ക്, നിത്യമായ ആനന്ദത്തിലേക്ക്, നിത്യമായ വിശ്രമത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ അനുഭവിക്കുകയാണ്. സ്വർഗസ്ഥലങ്ങളിലെ ഈ ആത്മീയ അനുഗ്രഹങ്ങളുടെ, ദൈവരാജ്യത്തിൻ്റെ നിത്യ തേജസ്സിൻ്റെ പ്രകാശനം നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നാം സ്വർഗം അനുഭവിക്കുന്നു, ഈ ഭൂമിയിൽ നാം വിടുവിക്കപ്പെടുകയാണ്. ഇനി നിങ്ങൾക്ക് നാളെക്കുറിച്ചോർത്ത് ഭാരപ്പെടാൻ കഴിയത്തില്ല. ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചോർത്ത് ആകുല ചുറ്റരാകാൻ കഴിയത്തില്ല. മാത്രമല്ല, നിങ്ങൾക്കാവശ്യമുള്ള ഭൗതിക നന്മകൾ, നിങ്ങളുടെ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും ഒക്കെ ആവശ്യമുള്ള ഭൗതിക നന്മകൾ നിങ്ങളെ അനുഗമിക്കുകയാണ്. കാരണം സ്വർഗീയ വെളിപാടുകളുടെ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒന്നാണ് ഭൗതിക നന്മകളെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സമ്പത്ത് തരികയാണ്. നിങ്ങൾ സമ്പത്ത് അനുഭവിക്കുക മാത്രമല്ല, ഔദാര്യമായി കൊടുക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്കു വേണ്ടി ധാരാളമായി കൊടുക്കുകയാണ്. നിങ്ങളുടെ സമ്പത്ത് മുഴുവനും നിത്യതയ്ക്കു വേണ്ടി സ്നേഹിതന്മാരെ ഉളവാക്കുവാൻ നിങ്ങൾ ചിലവഴിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ എത്ര സമ്പന്നരായി തീർന്നാലും ഈ സമ്പത്ത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. നിങ്ങളുടെ അകത്തിരിക്കുന്ന ലോകവും ലോകമോഹവും വെളിയിൽ പോകുകയാണ്. ഉയരത്തിലെ കാര്യങ്ങളാൽ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ലോകം ലോകമോഹം വെളിയിൽ പോയി നിങ്ങൾ ദൈവിക സ്വഭാവത്തിന് കൂട്ടാളിയായിത്തീരുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഉയരത്തിലെ കാര്യങ്ങൾ മാത്രമാണ്. ഉയരത്തിലെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ സ്വർഗീയ നന്മകളാൽ നിറയപ്പെടുകയും സ്വർഗം അനുഭവിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ പ്രാരംഭവാക്യങ്ങളും ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 തുടങ്ങിയുള്ള വാക്യങ്ങളും പഠിച്ചു. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം ജനം ദൈവത്തെ അറിഞ്ഞു, സത്യദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്ന ജനവും ഈ സത്യ ശുശ്രൂഷയുടെ വേലക്കാരായിരിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരും അവർ ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അവർ ഈ ഭൂമിയിലുള്ളത് പ്രസംഗിക്കുന്നു. കാരണം ഉയരത്തിലെ കാര്യങ്ങളുടെ വെളിപാട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ ദൈവത്തിൻ്റെ, യേശു കർത്താവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. അവരുടെ ദൈവം വയറാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവരുടെ അവസാനം നാശമാണ്. ദൈവം നമ്മുടെ അകത്ത് ഉയരത്തിലെ കാര്യങ്ങളുടെ പ്രകാശനം തന്ന് നമ്മുടെ അകത്തിരിക്കുന്ന ലോകവും ലോകമോഹവും എടുത്തു കളയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടർ ഭൗതികാര്യങ്ങൾ പ്രസംഗിച്ച്, ഭൂമിയിലെ നന്മകൾ പ്രസംഗിച്ച്, സമൃദ്ധി പ്രസംഗിച്ച് ഒരുവൻ്റെ അകത്ത് ലോകമോഹത്തെ വർദ്ധിപ്പിച്ച് അവനെ നാശത്വങ്കിലേക്ക് നയിക്കുകയാണ്. ഇവരുടെ അവസാന നാശമാണ്, നിത്യനരകമാണ്. സാധുക്കളായ ജനത്തെയും അവർ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് നമ്മുടെ പ്രത്യാശ? 20-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന്
പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശനം തന്നാൽ ഇനി ഞാൻ ചിന്തിക്കുന്നതും അന്വേഷിക്കുന്നതും എൻ്റെ രാജ്യത്തെക്കുറിച്ച് മാത്രമാണ്. ഈ ഭൂമി എൻ്റേതല്ല, ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാണെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. നാം ഈ ലോകത്തിൽ താൽക്കാലികമായി യാത്ര ചെയ്യുന്ന യാത്രക്കാർ മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമ്പൂർണമായി രക്ഷിക്കുവാൻ നമ്മുടെ ശരീരത്തെയും കൂടെ വീണ്ടെടുത്ത് നമ്മെ നിത്യതയിലേക്ക് പ്രവേശിപ്പിച്ച് നിത്യ തേജസ് നമുക്ക് നൽകുമെന്നുള്ള പ്രത്യാശയിലാണ് ഈ ദൈവജനം ജീവിക്കുന്നത്. ആ പ്രത്യാശ തന്നെ അവരുടെ ഹൃദയത്തിൽ ആനന്ദമാണ്. ആ പ്രത്യാശ തന്നെ അവരുടെ ഹൃദയത്തിൽ ആശ്വാസവും സമാധാനവുമാണ്. അവർ ഈ ഭൂമിയിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടാലും അവരുടെ ഹൃദയം സ്വസ്ഥമാണ്. അവരുടെ ഹൃദയം ആശ്വാസത്തിലാണ്. 21-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതാണ് ഞങ്ങളുടെ പ്രസംഗം. ഈ ലോകത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയല്ല വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ താഴ്ച ഭവിച്ച ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. വ്യക്തമാക്കാം, എന്താണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം? സാമ്പത്തിക വിഷയങ്ങളോ രോഗമോ ദാരിദ്ര്യമോ കടഭാരമോ സമാധാനമില്ലായ്മയോ കുടുംബത്തകർച്ചയൊക്കെയാണോ അവൻ്റെ അടിസ്ഥാന പ്രശ്നം? അല്ല. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം അവൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവജീവൻ നഷ്ടപ്പെടുത്തി, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി, ദൈവത്തെ നഷ്ടപ്പെടുത്തി, പാപത്തിൻ്റെ അനന്തരഫലമായ നിത്യമരണത്തിനായി അവൻ വിധിക്കപ്പെട്ടു. പാപവും മരണവുമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം. ദൈവജീവൻ നഷ്ടപ്പെട്ടതാണ്, ദൈവ തേജസ് ഇല്ലാത്തതാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം. ഒരുവൻ യേശുവിനെ വിശ്വസിക്കുന്നത് പാപമോചനത്തിനും മരണത്തിൽ നിന്നുള്ള വിടുതലായ നിത്യ രക്ഷയ്ക്കും ദൈവജീവൻ പ്രാപിച്ച് ദൈവ തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ച് ദൈവത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളിൽ ദൈവജീവനുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. നിങ്ങൾ നിത്യമായ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ദൈവജീവനുണ്ട്. ആ ദൈവജീവൻ നിങ്ങളുടെ പ്രാണനിൽ ഹൃദയത്തിലൊക്കെ നിറയുമ്പോഴാണ് നിങ്ങൾ ഭൂമിയിൽ സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുന്നത്. പുറമെ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അകമേ സ്വർഗം അനുഭവിക്കുന്നവരാണ്. ഇനി നമ്മുടെ ആവശ്യം എന്തുവാ, പ്രത്യാശ എന്തുവാ? നമ്മുടെ ശരീരം കൂടെ വീണ്ടെടുക്കപ്പെടണം. ഈ ശരീരം പാപത്താൽ താഴ്ച ഭവിച്ച ശരീരമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമില്ലായിരുന്നു, മരണമില്ലായിരുന്നു, രോഗമില്ലായിരുന്നു. പക്ഷേ പാപനിമിത്തം അവൻ്റെ ശരീരം ദ്രവിക്കാൻ തുടങ്ങി.
അവൻ മരിക്കുവാൻ തുടങ്ങി. ഇനി എൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഈ ശരീരത്തെ ഒന്ന് പൊളിച്ചു കളയണം, മൺമയമായ ഈ ശരീരത്തെ നീക്കം ചെയ്ത് വിൺമയമായ ഒരു ശരീരം ലഭ്യമാകണം. യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന് ലഭ്യമായ ശരീരം സ്വർഗീയ ശരീരമാണ്, പാപമില്ലാത്ത, പാപത്തിന് ബാധിക്കുവാൻ കഴിയാത്ത, മരണത്തിന് ബാധിക്കുവാൻ കഴിയാത്ത, ദ്രവത്വമില്ലാത്ത സ്വർഗീയ ശരീരമാണ്. എനിക്കാവശ്യം ആ സ്വർഗീയ ശരീരമാണ്. സ്വർഗീയ മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന സ്വർഗീയ ശരീരമാണ്. ആ സ്വർഗീയ ശരീരത്തിൽ ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ തേജസ് പൂർണ്ണമായി വെളിപ്പെട്ട് നിറയുമ്പോൾ ഞാൻ ദൈവത്തെ അനുഭവിക്കുകയാണ്, ദൈവം അവനെ തന്നെ എനിക്ക് പകർന്നു തന്ന് ദൈവത്തെ എന്നിൽ ആവിഷ്കരിക്കുകയാണ്. എനിക്ക് ദൈവത്തെ വേണം, ദൈവത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ് വേണം. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ. യേശു കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ്റെ ശക്തിയാൽ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നാം ദൈവ തേജസ് പ്രാപിച്ച്, സ്വർഗീയ ശരീരം പ്രാപിച്ച് യേശു കർത്താവിനെ പോലെ ആയിത്തീരും. ഇതാണ് ക്രൂശിൻ്റെ വചനം. ഇതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു യാഗമായി തീർന്നത്. ഇതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രവെച്ച് ദൈവം സംരക്ഷിക്കുന്നത്. യേശു കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മുടെ ശരീരത്തെയും കൂടെ വീണ്ടെടുത്ത് ദൈവ തേജസ് നമുക്ക് സമ്പൂർണമായി തന്ന് നമുക്ക് സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗീയമായ കൃപകളും തരുവാൻ വേണ്ടിയാണ്. ഈ വെളിപാട് പ്രാപിച്ച ഏതൊരു വ്യക്തിയും അവൻ ചിന്തിക്കുന്നതും അന്വേഷിക്കുന്നതും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ഉയരത്തിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും. അവൻ ഈ ലോകത്തിലെ കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നതല്ല. അവൻ ഈ ലോകത്തിലെ എല്ലാ നന്മകളും ആസ്വദിക്കും. ഈ ലോകത്തിൽ അവന് സമ്പത്തുണ്ടാകും, സൗഖ്യമുണ്ടായിരിക്കും, ആരോഗ്യമുണ്ടായിരിക്കും. പക്ഷേ അവൻ ഇതൊന്നിനാലും സ്വാധീനിക്കപ്പെടുന്നവനല്ല. രണ്ട് രാജ്യത്തിൻ്റെ മോഹങ്ങൾ, രണ്ട് രാജ്യത്തിൻ്റെ ആഗ്രഹങ്ങൾ, രണ്ട് രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അന്വേഷണങ്ങൾ ഒരു സമയത്ത് ഒരു ഹൃദയത്തിൽ തുടരുക അസാധ്യമാണ്. ഒന്നുകിൽ നിങ്ങൾ ഉയരത്തിലെ ചിന്തകളാൽ നിറഞ്ഞവരായിരിക്കും, നിങ്ങൾ സ്വർഗീയ പൗരന്മാരായി ഭൂമിയിൽ ജീവിക്കും, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാൽ നിറഞ്ഞവരായി ഈ ഭൂമിയിലെ ഈ ലോകത്തിൻ്റെ സിസ്റ്റങ്ങൾക്കൊത്ത് നിങ്ങൾ ജീവിക്കുന്നവരായിരിക്കും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക, ശാരീരിക,
വൈകല്യങ്ങൾ കടുമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25 വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾ കടുമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ എൻ ജി ഒ നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതു ജെറുസലേം നഗരമതിൻ